हेलो फ्रेंड्स, वेलकम बैक टू अवर चैनल त्रिवेदीस ऑफ केएसडे। ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന മട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ്। അതും കാസർഗോഡ് സ്റ്റൈലിലും കാസർഗോഡ് ഭാഷയിലും ആണ് നമ്മൾ ഇന്ന് മട്ടയപ്പത്തിന്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ പോകുന്നത്। അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം। മട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ 7 മട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്। നമുക്ക് ആദ്യം മുട്ട എടുത്തിട്ട് അതിനെ നടുവൊന്ന് മുറിക്കാം। അങ്ങനെ എല്ലാ മുട്ടയും നമുക്കിങ്ങനെ നടുവൊന്ന് മുറിക്കാം കേട്ടോ। അപ്പം എല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടാണ് ഇനി ഇനി ബാണ്ട് മസാല തയ്യാറാക്കി എടുക്കാം। എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്। ഇൻഗ്രീഡിയൻസ് അതായത് 2 സവോള ചെറുതായി അരിഞ്ഞത്, ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം। ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം। ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം। എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് നല്ലതായി മിക്സ് ചെയ്തെടുക്കാം। നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം। ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക। അപ്പോൾ നമ്മൾ മസാല ആയിട്ടുണ്ട്, നമുക്ക് വേറെ ബൗളിലേക്ക് ചേർക്കാം। മസാല ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, എടുത്തിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം। കാമ്പാണോ മുട്ടയുടെ ഉണ്ണിയല്ലേ? നിങ്ങൾ പറയുന്നത് ഉണ്ണിയല്ലേ, ഞങ്ങൾ പറയുന്ന കാമ്പ്। മുട്ടേൻ്റെ കാമ്പ് പള്ളിയും വേറെ വേറെ ആക്കിയിട്ടുണ്ട്। മുട്ടേൻ്റെ കാമ്പ് മസാലയിലേക്ക് ഇട്ടിട്ട് നല്ല പാങ്ങൽ ഒടിച്ചിട്ട് മിക്സാക്കാം। ഇവിടെ നല്ല പാല മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്। ഇനി ഇത് മാറ്റിയിട്ട് ഇനി ബണ്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കാം, അതെങ്ങനെയെന്ന് നോക്കാം। ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൈദ എടുത്തിട്ടുണ്ട്। ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നതന്നെ അധികം നല്ലത്. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടേൻ്റെ പള്ളയിലേക്ക് നേരത്തെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായ മസാല ഫിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നു. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫിൽ ചെയ്ത മുട്ട ബാറ്ററിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഓരോരോ നന്നായി എല്ലാം മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ടേസ്റ്റിയായ മൊട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണി ചായൻ്റെ ഒപ്പം എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. മൊട്ടയപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് കുഞ്ഞു ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഓക്കെ, ബൈ.